ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ എവിടെയാണ് കിടന്നത്? ലാസ്റ്റ് നിങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങിയതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇവിടെയാണ് കേട്ടോ, അതെ, നല്ല വെയിലുണ്ട്. ഇപ്പോൾ മോർണിംഗ് ആയപ്പോൾ തന്നെ നല്ല വെയിൽ വരുന്നുണ്ട് അല്ലേ. നമ്മൾ നല്ല മുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ട് താഴോട്ടൊക്കെ കണ്ടില്ലേ, നല്ല ഇറങ്ങിപ്പോണം. നമ്മൾ ഒരുപാട് മുകളിലോട്ട് കയറി കയറിയാണ് കേട്ടോ വന്ന്. നമ്മുടെ കൂടെ ഉണ്ടായ ബ്രോ ഓൾറെഡി മോർണിംഗ് വേറെ സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്ത് പോയി. നമ്മളിതേ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ്. ഈ റൂമിലാണ് ഇന്നലെ കിടന്നുകൊണ്ടിരുന്നത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് നമ്മൾ ഇത്തോ പ്ലാൻ ഇട്ടിട്ടില്ല. ധർമ്മശാല ആ സ്ഥലത്തോടായിരിക്കും. ഈ ഷിംലയിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. കാര്യമായിട്ട് ജസ്റ്റ് മാൾ റോഡ്, നോർമൽ തിങ്സാണ്. അതൊക്കെ കണ്ട് കണ്ട് എനിക്കേ ബോറടിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കുമോ? അപ്പോൾ പിന്നെ വേറെ എങ്ങോട്ടേലും മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വരും. അവന് മാറിയിട്ടൊന്നുമില്ല. രാത്രി ഇന്നലെ കിടന്ന് ഉറങ്ങിയതാണ്. ഇപ്പോഴാണൊന്ന് കണ്ണ് തുറക്കുന്നത്. ഇപ്പോൾ സമയം 12:30 ഈ സമയത്ത് അവൻ കണ്ണൊന്ന് തുറന്നു തന്നെ. ഇത്ര നേരം എന്താ, ഒരു ഇതുമില്ല. നല്ല പൊള്ളുന്ന ചൂടുണ്ട്. പക്ഷെ മെഡിസിൻ കഴിച്ചിട്ടും കുറവൊന്നുമില്ല. ഇപ്പോൾ പക്ഷെ ഒന്ന് വേർത്തു, അപ്പോൾ ഇച്ചിരി കുറവുണ്ട്. നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് നല്ല വിശപ്പൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ ഫുൾ വെജ് തന്നെയാണ് കൂടുതലുള്ളത്. പിന്നെ എഗ്ഗൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ബർഗർ പറഞ്ഞിട്ടുണ്ട്, മോമോസ് പറഞ്ഞിട്ടുണ്ട്, അവന് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ്. ഈ മട്ടർ പനീർ, ഷാഹി പനീർ അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്, കണ്ടില്ലേ, 150 രൂപയൊക്കെ ഉണ്ട്. പിന്നെ റൊട്ടിക്ക് മാത്രം റേറ്റ് കുറവുണ്ട്, പക്ഷെ കറിക്ക് റേറ്റ് കൂടുതലാണല്ലോ. പിന്നെ ഇതൊക്കെ നോർമൽ പ്രൈസ് ആ ഒരു റേഞ്ചൊക്കെ ആണുള്ളത്. ടീയൊക്കെ 15 രൂപ ഉണ്ട്. ഫുഡൊക്കെ കണ്ടില്ലേ, വേസ്റ്റ് ആക്കിയിരിക്കുകയാണ്. അവന് ഫുഡൊന്നും കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. അവന് തൊണ്ടവേദന ഒക്കെ സീനായിട്ട് ഇറങ്ങുന്നില്ല. 240 രൂപക്കുള്ള ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമുക്കിന്ന് ആദ്യത്തെ വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി കേട്ടോ. അപ്പോൾ അവർ ചണ്ഡീഗഡിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ചണ്ഡീഗഡിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷെ നമ്മൾ മാപ്പ് നോക്കിയിട്ട് ഡൈവേർഷൻ ആകുമ്പോൾ മാറി കയറും. നമ്മളിത് എവിടെ ഇറങ്ങി, നമുക്ക് മുകളിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ ബിലാസ്പൂർ, മണ്ഡി, മണാലി ആ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. മണാലി ടച്ച് ചെയ്യില്ല, വേറെ റൂട്ടായിരിക്കും നമ്മൾ പോവാ. ഹായ് ഹായ്, വാട്സ് യുവർ നെയിം? തേജ. ഓക്കെ, അപ്പോൾ നമ്മൾ തേജയാണ് കേട്ടോ. അത് ഇത് ഗോ ഗ്രീൻ ഗോ സൈക്കിൾ ഗോ ഇന്ത്യ എന്ന് എഴുതി. നമ്മൾ ഒരാൾ ഒറ്റക്കേ ഉള്ളൂ. നമ്മൾ ഈ സൈക്കിളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതേ ബി ടി വേസ് എന്ന് പറഞ്ഞിട്ട് അതേ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഒറ്റയ്ക്കാണ്. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. അത്ര വലിയ ഇതില്ലെങ്കിലും ഡൽഹി കൂടെയൊക്കെയാണ് വന്നത്. അപ്പം നല്ല രീതിയിൽ വെയിലായിട്ടുണ്ടാവും. ആന്ധ്രാപ്രദേശിലാണ് നാട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഈ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് വന്നാണ്. അപ്പോൾ അവരവിടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ആൾ ചായ കുടിക്കുമ്പോൾ ഇവനും ചായ കുടിച്ചോണ്ടിരിക്കുമായിരുന്നു. നമുക്കിനി ആൾ ഇതുവരെ ഉള്ളൂ. നമുക്കിനി വേറെ വണ്ടി ലിഫ്റ്റ് അടിച്ച് വേണം പോവാൻ. അടുത്ത വണ്ടിയിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ. പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് കിട്ടി. ഇവിടെ വന്ന് ഇറങ്ങി അടുത്ത വണ്ടിയിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടി. ഇത് അവർ 4 പേരുണ്ട്, എന്നാലും നമുക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. മോർണിംഗ് തൊട്ട് നമ്മൾ ട്രാവൽ ചെയ്യായിരുന്നു. ഫുള്ള് ഹിച്ച് ഹൈക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഇനി ഹിച്ച് ഹൈക്കിംഗ് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബോറടിപ്പിക്കണമെന്ന് വെച്ചാൽ അധികം എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ വൈകുന്നേരമായി, അറിയാലോ വഴികൾ മൊത്തം ഇങ്ങനെ കറങ്ങി കറങ്ങിയുള്ള വഴി ആയതുകൊണ്ട് ഒരുമാതിരി തലവേദനയും ബോഡിയൊക്കെ ഒരുമാതിരി കംഫർട്ട് അല്ലാണ്ടിരിക്കുന്നു. അത് സമയം ഇപ്പോൾ 6 മണിയായി. അപ്പോൾ ഞാൻ ട്രാവൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് നാളെ ഏർലി മോർണിംഗിന് ഇറങ്ങാമെന്ന് വെച്ചാൽ എന്നും ലേറ്റായി ഇറങ്ങുന്നതുകൊണ്ട് ട്രാവൽ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വെച്ചത്. ഒരു സ്ഥലം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് സ്ഥലം. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ഹലോ, ഹായ് ഹായ്, ഇതാണ് കേട്ടോ. ഇവരൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരും നമ്മളെപ്പോലെ ഇങ്ങനെ നോമാഡ്സ് ആണ്. ഇങ്ങനത്തെ പല ആവശ്യങ്ങളായിട്ട് വന്ന് ഇങ്ങനെ കുറച്ച് ദിവസം ഇവിടെ തമ്പടിച്ച് വേറെ സ്ഥലത്തൊക്കെ പോയി ട്രാവൽ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവർ ഇവിടെ ടെൻ്റ് അടിച്ചോളാം പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ ചിരിച്ചുകൊണ്ടാണ് നമ്മളും കാണാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അവരിത് ഐസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാ ഓക്കെ ഓക്കെ, എന്തോ പറയുന്നത്. ഓക്കെ, നമ്മളിത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ടെൻ്റ് അടിക്കാൻ പോകുന്നത്. ആയോ, നമുക്ക് ടെൻ്റ് അടിക്കാം. ഹലോ. അപ്പോൾ ഇതേ ഈ ഒരാൾ നമ്മളടുത്ത് പറഞ്ഞു അവിടെ ടെൻ്റ് അടിക്കേണ്ട, കൊതുവായിരിക്കും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒരു സ്ഥലം കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ആ ഒരു ഫ്രീ സ്പേസിലാവുമ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ വെയിലടിക്കില്ല. മറ്റേത് 6 മണി നമ്മൾക്ക് നല്ല വെയിൽ വരും. നമ്മൾ ഷിംലയിലെ പോലെയല്ല, നല്ല ചൂടെടുക്കുന്നുണ്ട് ആ ഭാഗത്ത്. അപ്പം ടെൻ്റ് അടിക്കുവാണെങ്കിൽ ഈസി ആയിരിക്കും. അങ്ങോട്ടെല്ലാം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നല്ല താഴത്തെത്തി മുകളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. ചൂട് തണുപ്പ്, ചൂട് തണുപ്പ് എന്ന് കണ്ടു കണ്ടില്ലേ. അപ്പോൾ ഇവിടെ അടിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഇവിടെ അടിക്കാൻ പോവാം.
ഇതാണ് ട്ടോ അവരുടെ വീടെല്ലാം അപ്പോൾ അവരുടെ നല്ല തീല് കനൽ കണ്ടോ ഈ ഒരു ആ സംഭവം വെച്ചിട്ട് തീ കനലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചൂടില്ലേ അല്ലെങ്കിൽ തന്നെ ചൂടാണ് പിന്നെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നേ ഓ തീങ്കനൽ അതിങ്ങനെ അടിച്ചടിച്ച് നല്ലപോലെ അടിച്ചിട്ട് നല്ല തീര കണ്ടോ തീരെ കണ്ടില്ലേ എന്താ പിന്നെ അവിടെ അവർ ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ വലിയ ഹുക്കയുടെ ഇത് നമുക്ക് കാണാൻ കണ്ടില്ലേ അവര് പണിയെടുക്കുന്ന ഹുക്ക വലിക്കുന്നു പണിയെടുക്കുന്ന ഹുക്ക വലിക്കുന്നു അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം മണിയൊക്കെ ഉണ്ട് കേട്ടോ പഴയ നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അന്ന് നമ്മള് ഹരിയാനയിലൊക്കെ കണ്ടത് ഇതിന്റെ കുറച്ചുകൂടെ വലുതാണ് പക്ഷെ അടിഭാഗത്ത് ഇത്ര കട്ടിയില്ല കേട്ടോ പണിയെടുക്കുന്നു ഓ കൊച്ചിനെ കാണിക്കാൻ കേട്ടോ അവര് പറയുന്നത് ഹലോ എവിടെ നിൽക്കാമല്ലോ ഒറ്റ നല്ല ചൂടാട്ടോ നല്ല രീതിയിൽ ചൂടുണ്ട് നമുക്ക് നിൽക്കാനേ പറ്റുന്നില്ല അവരിത് ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെന്നിട്ട് അവിടെ സേഫ് അല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായി നമ്മളടുത്ത് ഒന്നുമില്ല നമ്മളതിൽ അതൊക്കെ ഉണ്ട് അവരുണ്ട് പുറത്താണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ അവരുടെ റിലേറ്റീവ്സാണ് ഹലോ അവർ പുറത്തൊക്കെയാണ് കിടക്കുന്നത് നല്ല രീതിയിൽ ചൂടെടുക്കുന്നത് കണ്ടില്ലേ ചെറിയ ഫാനൊക്കെ വെച്ച് ഇതാണ് അവരുടെ വീട് കണ്ടില്ലേ ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഉള്ളിലൊക്കെയും ആ ഒരു ഇതേ ഉള്ളൂ അവർ പുറത്ത് ഇങ്ങനെയൊക്കെ കൊതുകൊക്കെ ഉണ്ടാവും രാത്രി എന്നാലും വലയൊക്കെ ഇട്ട് അങ്ങനെ പയ്യെ അതിൻ്റെ രീതിയിലാണ് കിടക്കുന്നത് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഇങ്ങനെ ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടി വിൽക്കുന്നതാണ് അവരുടെ ജോലി ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അല്ലേ അവരുടെ ഇവിടെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെയും ആ ആയുധം ഉണ്ടാക്കുന്നതിൻ്റെ ആ സംഭവമാണ് കാണുന്നത് അവിടെ എല്ലാം അങ്ങനെ തന്നെ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിറയെ ലോറികളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ലോറികൾ വണ്ടികൾ പോകുന്നതാണ് അവരുടെ തന്നെ കോഴിയാൻ തോന്നുന്നുണ്ട് കോഴീനെ അവർ കൂട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന കണ്ടില്ലേ ഫുള്ള് കഴുതയാണ് ഇവിടെയൊക്കെ എല്ലാവരും കഴുതേനെയാണ് ഉപയോഗിക്കുന്നത് ഓരോ ലോഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും ഇവിടുന്ന് ടെൻറ്റ് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കാൻ പോവുക ആ കാണുന്ന ഇതുണ്ടല്ലോ എന്താ ഹുക്ക അതിൻ്റെ ആ വലിക്കുന്നതൊക്കെ 200 വർഷം പഴക്കമുണ്ടെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അത്രയും പഴയ സാധനങ്ങൾ അവരിങ്ങനെ പുരാതനമായിട്ട് ഇങ്ങനെ കൈമാറി കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അല്ലേ അയ്യോ അതുണ്ട് അതിന് റെഡ് കളർ നമുക്ക് കാണാൻ പറ്റും അത്രയും തീയിൽ അവർ അതിൻ്റെ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഡ്രസ്സ് കണ്ടില്ലേ അവരെല്ലാവരും രാജസ്ഥാനികളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സിൻ്റെ സ്റ്റൈൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ് അതെ അവർ ചൂടൊക്കെ ഇടുമ്പോൾ ഇവിടെയാണ് കേട്ടോ കിടക്കുന്നതൊക്കെ നമ്മളിത് ബാഗ് അവിടെ തന്നെ വെച്ചേക്കാണ് ടെൻ്റ് അപ്പുറം കൊണ്ട് വെച്ചിട്ടുണ്ട് അവരെ ഈ ഒരു ചെറിയ സ്പേസിലാണ് അവർ താമസിക്കുന്നത് രാജസ്ഥാനിലോട്ടൊക്കെ അവർ പോകുന്നില്ല അവർക്ക് അവിടെ വീടൊന്നുമില്ല ഇത് കണ്ടില്ലേ ഇത് കുളിക്കുന്ന ബാത്റൂമാണ് കേട്ടോ ഇതാണ് ബാത്റൂം ജസ്റ്റ് ഒരു ഇതിനെന്താ പറയുക മറന്നുപോയി അവനാണെങ്കിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ ഇതുണ്ടോ സോപ്പ് ഷാമ്പു ഒക്കെ നമുക്ക് കാണാം ഈ കുട്ടികളൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ഇത് കൊടുത്തേക്കുന്നത് അല്ല ഇത്ര ചെറിയ സ്പേസാണ് കേട്ടോ ഇത് കാറ്റത്ത് ജസ്റ്റ് ഒരു മരം വെച്ച് കെട്ടിയേക്കാണ് അതുകൊണ്ട് കാറ്റിൽ പറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കല്ല് വെച്ചേക്കുന്നത് കേട്ടോ അവർ കണ്ടില്ലേ ആ ജസ്റ്റ് ഒരു ഒരു നല്ലൊരു കാറ്റ് വീശിയാൽ തീരാവുന്ന അത്രയും കട്ടിയുള്ളതുണ്ട് ജസ്റ്റ് ഒരു ഷീറ്റ് മാത്രം അവരിട്ടിട്ടുള്ളൂ അതും കൊതുകൊക്കെ ഫുള്ളായിട്ട് കയറും ഓപ്പണായിട്ട് കിടക്കുന്നതാണ് ഈ ഇത്രയും ചെറിയൊരു സ്പേസിലാണ് കേട്ടോ അവർ ഭയങ്കര സ്നേഹമാണ് അവരെല്ലാവരും നമ്മളെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാം കാജൽ ഓ അച്ഛൻ നാം കേ ഓ നാം ഓം 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 ഓക്കെ ഷോംബി ഷോംബി ഓ ഓരോ പേരുകൾ അടിപൊളി പേരുകളാണ് കേട്ടോ ഷോംബി കാജൽ ഓം ഇങ്ങനെ എല്ലാവരും അടിപൊളി അടിപൊളി പേരുകളാണ് കേട്ടോ അവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ സംസാരിക്കും അതിൽ മനസ്സിലാവുന്നോ എന്താ വയ്ക്കുന്നേ ഓ അങ്ങനെ ഓ അടിപൊളി നമ്മളോട് അതിൻ്റെ ഉള്ളിൽ കിടക്കാനൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത് അവർ ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് അതെ ഫുഡ് ഇവിടുന്ന് കഴിക്കാം ഉണ്ടാക്കാം എന്നൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ക്യാമറ ഉണ്ടപ്പോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം അതാണ് അവര് ഹായ് പറയാനൊക്കെ പറയുന്നത് വെയ്യ അതിന് ഇട്ട് കുലുക്കുക കൊച്ചിനെല്ലാം കേട്ടോ കേട്ടോ ചെളിയും പൊടിയൊക്കെ മേലായിട്ടുണ്ട് അവരുടെ എല്ലാ ഡ്രസ് എല്ലാം കങ്കട ഓക്കെ ധർമ്മശാല ഉസി സൈഡ് ഹാ
ओके सेम काम करूंगा ये काम कर नहीं आता हमको नौकरी लिखना पढ़ना कुछ भी नहीं आता ओके ओके सेम एक काम करूंगा ये आता है ओके ए काटी वाच नो के गिर दिया राजस्थानी पहनावा हां राजस्थानी ड्रेस ऑन टाइम टेक मी नो राजस्थानी ड्रेस ओ लेग लेग കണ്ടോ കാല് കണ്ടോ അവരുടെ കാലില് തളയൊക്കെ കണ്ടത് അത് രാജസ്ഥാനിലെ എല്ലാവരും അങ്ങനെ തളയും വളയൊക്കെ ഇടും വിരല് വളയൊന്നും അധികം ഇല്ല ചെലപ്പോ ആ വളതേ ഇവിടെ ഒരെണ്ണം ഉണ്ട് വലുത് അതെ അവരുടെ കാലിലും ഉണ്ട് കേട്ടോ കാലിലൊക്കെ ഉണ്ട് ഞാൻ അന്ന് മുന്നേ രാജസ്ഥാനിൽ പോയ സമയത്ത് ഇത് ഇവിടുന്ന് ഇവിടം വരെയും കൈ മൊത്തം ഇവിടെ വരെ ഒക്കെ ഇടുന്ന ഓ ഇത് രസ ബൗത്ത് ओके मैं उधर पहले गया राजस्थान में ओ उसी बाड़मेर बीकानेर उसी साइड गया उसी से टाइम बहुत इधर ऐसा ऐसा हाँ हाँ अदरुम पर कल कई फुला अल अगे फु कहें शादी का बात करूंगा ओके ओके शादी का बात ओनली करूंगा ओके ओके अब कल्याण कई नाम इतूले मोदी सुंदर अच्छे बता रहे हमारी मम्मी क्या सुंदर നമ്മൾ രണ്ടുപേരും ജോഡി അടിപൊളിയാന്നാട്ടോ അവര് പറയുന്നത് താങ്ക് യു താങ്ക് യു ചിരി നോക്കി ഇവൻ എപ്പോഴും ചിരിയാണ് വന്നപ്പോ തൊട്ട് ചിരിയാ കൊച്ചിപ്പൊ ചിരിക്കാൻ തുടങ്ങി ഇത്ര നേരം കൊച്ചു കരയുമായിരുന്നു ഇവിടെ അവര് അവന്റെ മുടി കാണണം എന്ന് പറഞ്ഞിട്ട് അഴിക്കാൻ പറഞ്ഞാണ് കേട്ടോ അഴിക്കാൻ വേണ്ടിട്ട് അവർക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്ക പുറകിലിട്ടിട്ട് കാണിച്ചു കൊടുക്ക് പുറകിലിട്ടിട്ട് ഫ്രണ്ടിലേക്ക് ഇടുക അപ്പൊ കാണിച്ചു കൊടുക്ക് മുടി എത്ര ഉണ്ട് അവർക്ക് കാണാൻ വേണ്ടിട്ട് എന്നിട്ട് എന്റെ മുടി എന്തിനാ വെട്ടിന്നൊക്കെ അവര് ചോദിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് മുടി ഇഷ്ടാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവർ എന്നോട് എന്തിനാ വെട്ടിയെന്നൊക്കെ ചോദിക്കുന്നത് ചൂടാണ് അല്ലേ അത് കെട്ടി വെച്ചില്ലെങ്കിൽ തന്നെ ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ വെട്ടി കളഞ്ഞത് ചൂട് കാരണം വെട്ടി കളഞ്ഞിട്ട് അവർക്ക് എന്തോ പോലെ തോന്നാണ് അവരോട് പറഞ്ഞു ഫോട്ടോ ഓ അവന്റെ കൂടെ ഫോട്ടോ എടുക്കാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത് അടിപൊളി അവന്റെ ഫോണില് ക്ലാരിറ്റി ഒന്നുമില്ലെന്നു എല്ലാരും പോയി എല്ലാരും പോയി പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെ ബാക്കിലേക്ക് അവൻ പോയി പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആ ശരി ഇപ്പൊ ഞാൻ കേട്ടോ എല്ലാരും അവിടെ വൻ പോസിങ് കേട്ടോ അടിപൊളി നമ്മളെ ഫോണിൽ എന്തായാലും ഫോട്ടോ എടുക്കും നമ്മള് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ നൌനി നൌനി അവിടുന്ന് മണാലിയൊക്കെ 180 കിലോമീറ്റർ പിന്നെ മണ്ടി 74 അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണുന്നത് നമ്മളിതേ അതിൻ്റെ താഴെ ഇവിടെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത് ജസ്റ്റ് മുകളിലോട്ടൊക്കെ കയറി വന്നാണ് നമ്മുടെ കൂടെ അവരെല്ലാവരും ഉണ്ട് നമ്മളിപ്പോൾ താഴത്തോട്ട് പോകുന്നു ഇതാണ് അവർക്ക് ഷോർട്ട് കട്ട് ഉണ്ട് അങ്ങോട്ട് പോകാനുള്ളത് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അവർ തന്നെ നമുക്ക് ഫുഡ് തന്നത് ഉരുളക്കിഴങ്ങും റൈസും പിന്നെ റൊട്ടി ഉണ്ട് കേട്ടോ ഇതേ അവരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് വെളിച്ചം കുറവാണ് കണ്ടില്ലേ അവിടെ ഉള്ളിലൊക്കെ കയറി ഇരുന്നോളാം പറഞ്ഞു ഇവിടെ ഫാനൊക്കെ ഉണ്ട് ഈ ചെറിയ ഫാനൊക്കെ നമുക്ക് വേണ്ടി ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇരുട്ടായിട്ടുണ്ട് ഇതേ ചോറ് എക്സ്ട്രാ വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് ഇതേ വെള്ളം നമുക്ക് തന്നിട്ടുണ്ട് എല്ലാം ഉണ്ട് നമ്മളിതേ കഴിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ നൈറ്റ് നമ്മളിവിടെ കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഇന്നലെ ഈ ഒരു കട്ടിലും അതിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ട് നമ്മൾ മാറി മാറി കിടക്കുമായിരുന്നു നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ കിടക്കാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ